ദിവ്യ മന്നയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു. ഫെബ്രുവരി മാസം 16-ാം തീയതി ഞായറാഴ്ച. ഈ ആഴ്ച സഭ നൽകിയിരിക്കുന്ന ചിന്താവിഷയം വീഴ്ച, സൃഷ്ടിയുടെ ഉദ്ദേശത്തിൽ നിന്നുള്ള വ്യതിചലനം എന്നതാണ്. 1-ാം പാഠം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നോഹയുടെ കാലത്തെ അധാർമിക ജീവിതത്തെക്കുറിച്ചും അപ്രകാരമുള്ള ജീവിതത്തോട് ദൈവത്തിനുള്ള വിയോജിപ്പും അധാർമിക ജീവിതത്തിന് ദൈവം നൽകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള സൂചനയും ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. സൃഷ്ടി പാപത്തിൽ വീണതോടെ മനുഷ്യനും ദൈവവും ഒത്തൊരുമിക്കുന്ന ദിവ്യ കൂട്ടായ്മയ്ക്ക് വിള്ളൽ സംഭവിച്ചു. മനുഷ്യൻ്റെ അവിശുദ്ധ കൂട്ടുകെട്ട് മൂലം അവൻ്റെ ധാർമ്മിക സ്വഭാവത്തിൻ്റെ പരിശുദ്ധി നഷ്ടമായി. ദൈവിക ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ച സൃഷ്ടിയെ വീണ്ടെടുക്കാൻ ദൈവം നോഹയിലൂടെ ശ്രമിച്ചു. ദൈവത്തിൽ നിന്നും അകന്ന സൃഷ്ടിയെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച ആയുധമാണ് നോഹ. നോഹയിൽ ദർശിക്കുന്ന 3 സ്വഭാവ ഗുണങ്ങൾ ശ്രദ്ധേയമാണ്. 1, കോണ്ടാക്റ്റ് അഥവാ സ്വഭാവ സവിശേഷത. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ നോഹയ്ക്ക് 2 വിശേഷണങ്ങൾ നൽകിയിരിക്കുന്നു: നീതിമാൻ, നിഷ്കളങ്കൻ. ഈ ഗുണഗണങ്ങൾ നോഹയുടെ പവിത്രമായ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. 2, കൺവേർഷൻ അഥവാ പരിവർത്തനം. നോഹയുടെ കാലത്തെ ജനങ്ങൾ ലോകത്തോടൊപ്പം നടന്നപ്പോൾ നോഹ ദൈവത്തോടൊപ്പം നടന്നു. 3, കമ്മിറ്റ്മെൻറ്റ് അഥവാ പ്രതിബദ്ധത. ഭൗതിക ലോകത്തിൽ അവൻ ജീവിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഹൃദയം അന്വേഷിക്കുന്ന സ്വഭാവം അവനുണ്ടായിരുന്നു. നോഹ ദൈവത്തോട് പുലർത്തിയ പ്രതിബദ്ധത ഉന്നതമായിരുന്നു. സൃഷ്ടിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തൻ്റെ കഴിവ് പൂർണ്ണമായി അവൻ ഉപയോഗിച്ചു. ദൈവത്തോട് നീതി പുലർത്തുന്നവരെയാണ് ദൈവം തൻ്റെ വീണ്ടെടുപ്പിൻ്റെ ആയുധം ആക്കുന്നത്. 2-ാം പാഠം റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ദൈവം സൃഷ്ടിച്ച ഭൂമിയുടെ ക്രമം ആദിമനുഷ്യനായ ആദാമിൻ്റെ പാപം മൂലം നഷ്ടപ്പെട്ടു. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന പൗലോസ് അപ്പോസ്തോലൻ്റെ വാക്കുകൾ ലോകത്തിൻ്റെ ക്രമം പാപത്താൽ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ സൂചനയാണ്. പാപത്തെക്കുറിച്ച് ഈ വേദഭാഗം 3 കാര്യങ്ങളിൽ വ്യക്തത നൽകുന്നു. 1, റൂട്ട് ഓഫ് സിൻ അഥവാ പാപത്തിൻ്റെ വേര്. പാപം ആത്മീയ ജീവിതത്തിന് എതിരായി പ്രവർത്തിക്കുന്നു. വേരിനെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ വളർച്ച തടയുവാൻ സാധിക്കൂ. 2, റിയാലിറ്റി ഓഫ് സിൻ അഥവാ പാപം എന്ന യാഥാർത്ഥ്യം. മനുഷ്യജീവിതത്തിൽ പാപം എന്ന യാഥാർത്ഥ്യത്തെ അവഗണിച്ച് നമുക്ക് ജീവിക്കാനാവില്ല. പാപത്തിൻ്റെ സ്വാധീനത്തെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. 3, റിസൾട്ട്സ് ഓഫ് സിൻ അഥവാ പാപത്തിൻ്റെ ഫലങ്ങൾ. ദൈവാത്മാവിൽ നിന്നുള്ള അകൽച്ചയാണ് പാപം നൽകുന്ന ഫലം. ക്രമം നഷ്ടപ്പെട്ട ഭൂമി പുത്രൻ്റെ മരണത്താൽ ദൈവിക ക്രമത്തിലേക്ക് മടങ്ങി വന്നു. ക്രിസ്തുവിനെ അനുസരിക്കുന്നതിലൂടെ നാം ആ രക്ഷയെ സ്വീകരിക്കുന്നവരും ലോകത്തിൻ്റെ ക്രമം നിലനിർത്തുവാൻ ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്നവരും ആയിത്തീരുന്നു. സ്ലീഹാ ഭാഗം. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തീയ ശുശ്രൂഷയിൽ ആഴമായ പ്രതിബദ്ധത പൗലോസിന് ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരം തനിക്കുമേൽ ഉണ്ടെങ്കിലും ജഡീകത എപ്പോഴും തന്നോട് പോരാടുന്നതായി പൗലോസ് സമ്മതിക്കുന്നു. ആത്മീക സ്വഭാവത്തിനും ജഡീക സ്വഭാവത്തിനും ഇടയിലാണ് മനുഷ്യ ശരീരം ജീവിക്കുന്നത്. ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണങ്ങളെ സേവിക്കാതെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുക.
ഏവൻഗേലിയോൻ ഭാഗമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7:15-23 വരെയുള്ള വാക്യങ്ങൾ. പാപത്തിൽ വീണ് ദൈവിക ലക്ഷ്യത്തിൽ നിന്നും അകന്നുപോയ സൃഷ്ടിയെ ദൈവിക ഉദ്ദേശ്യത്തിലേക്ക് മടക്കി വരുത്തുവാനുള്ള കർത്തവ്യം എങ്ങനെ സാക്ഷാത്കരിക്കാമെന്ന് ഈ വേദഭാഗത്തു നിന്ന് ചർച്ച ചെയ്യാം. 1, തിരിച്ചറിവുള്ളവർ ആകുക. 15 ആടുകളുടെ വേഷം പൂണ്ടുവരുന്ന കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന ക്രിസ്തുവിൻ്റെ ഉപദേശം നമുക്ക് കാണാം. പരുക്കൻ വസ്ത്രം അസറ്റിക് ലൈഫ് അഥവാ സന്യാസ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. തൊഴുത്തിൽ കയറാനായാണ് ഈ വേഷമാറ്റം കള്ളപ്രവാചകന്മാർ ഉപയോഗിക്കുന്നത്. ദൈവാത്മ പ്രേരിതരെന്ന് സ്വയം അവകാശപ്പെട്ട് ജനങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്ത് അവരെ വഴിതെറ്റിക്കുന്ന കള്ളപ്രവാചകന്മാരെക്കുറിച്ച് യെശയ്യ ഇരമ്യ പ്രവചനങ്ങളിൽ നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 5:35-37 വരെയുള്ള വാക്യങ്ങളിൽ ജനത്തെ വശീകരിച്ച് അവരെ നാശത്തിലേക്ക് നയിച്ച തദ്ദാസ് യൂദ എന്നീ പുരുഷന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആടുകളെ ചെന്നായ്ക്കളിൽ നിന്നും തിരിച്ചറിയേണ്ടത് ബാഹ്യരൂപം നോക്കിയല്ല, സത്ത നോക്കിയാവണം എന്ന് ക്രിസ്തു പഠിപ്പിച്ചു. 2, ഫലദായക ജീവിതത്തിന് ഉടമകളാകുക. 17 നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു എന്ന് ക്രിസ്തു പറയുന്നു. നാം ആരെന്ന് കണ്ടെത്തുവാനുള്ള ഏറ്റവും ലളിതമായ മാർഗം നമ്മുടെ ഫലത്തെ കണ്ടെത്തലാണ്. വിളവെടുപ്പിനായുള്ള അദൃശ്യമായ ഒരുക്കമാണ് ഫലദായകത്വം. ഫലദായകത്വത്തെ 3 വിധത്തിൽ കണ്ടെത്താം. 1, വർത്തനം അഥവാ മാനർ. 2, ഉള്ളടക്കം അഥവാ കണ്ടന്റ്. 3, സ്വാധീനം അഥവാ ഇഫക്റ്റ്. നാം എങ്ങനെ വർത്തിക്കുന്നു, നമ്മുടെ ഉള്ളടക്കം എന്താണ്, നമ്മുടെ വർത്തനവും ഉള്ളടക്കവും സമൂഹത്തിൽ സൃഷ്ടിച്ച സ്വാധീനം എന്താണ് എന്ന് വിലയിരുത്തുക വഴി നമ്മുടെ ഫലദായകത്വം തിരിച്ചറിയാം. 3, ന്യായവിധിയെ പറ്റിയുള്ള ഓർമ്മ. 23, അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്ത് പറയും. ഫലം നൽകാതിരിക്കുന്നതും ചീത്ത ഫലം നൽകുന്നതും അഗ്നിക്ക് ഇരയാകുവാനുള്ള കാരണങ്ങളാണ്. ക്രിസ്തുവിനെ അറിയാം എന്നതിനാൽ നാം രക്ഷിക്കപ്പെടുന്നില്ല. യൂദാസ് യേശുവിനൊപ്പം നടന്നിട്ടും അവൻ സ്വയം നഷ്ടമാക്കി. ബിലയാം പ്രവാചകനായിരുന്നിട്ടും ദൈവത്തോട് മറുതലിച്ചു. ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധമാണ് ദൈവഹിതം തിരിച്ചറിയുന്നതിനും ദൈവഹിതപ്രകാരം ലോകത്തെ നവ്യമാക്കുന്നതിന് നമ്മെ പ്രാപ്തമാക്കുന്നത്. ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിനാൽ അറിയപ്പെടുക, തകർന്ന ലോകത്തെ പുനരുദ്ധരിക്കുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. ആമേൻ.